എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മൂന്ന് വിഭവങ്ങൾ വെച്ചിട്ട് അരമണിക്കൂറിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അവിയൽ തയ്യാറാക്കാം. സാധാരണ സദ്യയ്ക്ക് തയ്യാറാക്കണ പോലെയല്ല നമ്മൾ തയ്യാറാക്കുന്നത്. ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയൊരു ചാറ് കറിയായിട്ടാണ് നമ്മളിന്ന് അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിലും രണ്ട് മൂന്ന് പച്ചക്കറികൾ വെച്ചിട്ട് നമുക്കിതുപോലെ തന്നെ ചാറ് കറി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടിയും പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങൾ വേവുന്ന നേരം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാളികേരം, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, ജീരകം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. സാധാരണ അവിയലിന് നമ്മൾ നാളികേരം ഒതുക്കിയെടുക്കാറുള്ളൂ. അപ്പം ഇത് നമ്മൾ ചാറുകറിയായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടാണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അരപ്പൊഴിച്ച് കൊടുക്കാം. ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പരപ്പൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് അര ഗ്ലാസ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ മസാല പുരട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ അയലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മസാലയ്ക്ക് ആവശ്യമായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലെടുക്കാം. മീനിൽ മസാല പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പേരി തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ കയ്പ്പയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കയ്പ്പയ്ക്കൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേ കയ്പ്പയ്ക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് എടുത്തിരിക്കുന്നത് സവാള, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമുക്കിനി ഉപ്പേരി തയ്യാറാക്കാം. അപ്പോൾ പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് ഉള്ളിയെല്ലാം കൂടി ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. കയ്പ്പയ്ക്ക വേവുന്നത് വരെ നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മീൻ കൂടി വറുത്തെടുക്കാം. നമുക്ക് വറുക്കാനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലൊക്കെ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തിരിച്ചു മറച്ചു വിട്ടിട്ട് നമുക്ക് മീനെല്ലാം വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മീനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. സിമ്പിളായി തയ്യാറാക്കാവുന്ന ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം.